ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് മുഖ്യമന്ത്രിയെ സർക്കാർ പ്രതിസന്ധിയിലാവുന്നത്, അപ്പം ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പോരാണെന്ന് പറയും. എന്നിട്ട് അതെല്ലാം മറ്റേ വിഷയങ്ങളെല്ലാം മാറ്റി ഈ വിഷയം മാത്രം ചർച്ചയാവും. ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പാണ് നിയമസഭാ സമ്മേളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ക്യാബിനറ്റ് തീരുമാനം എടുത്തു. ക്യാബിനറ്റ് തീരുമാനം നിയമസഭ കൂടാൻ എടുത്തു കഴിഞ്ഞാൽ, ഗവർണർ അതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓർഡിനൻസ് ഇറക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ ഗവൺമെൻ്റ് ഒരു ഓർഡിനൻസ് ഇറക്കി, ആ ഓർഡിനൻസ് ഈ ഗവർണർ ഒപ്പുവെച്ചില്ലേ? നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് ഇറക്കാൻ പാടില്ല എന്ന് നിയമമാണ്. നിയമമാണ്, ഭരണഘടനാപരമായ നിയമമാണ്, റൂൾസിലുള്ളതാണ്. ഗവൺമെൻറ് നിയമം തെറ്റിച്ചു, ഗവർണർ നിയമം തെറ്റിച്ചു, ഓർഡിനൻസ് പാസ്സാക്കി. അവരപ്പോൾ ഒത്തുകൂടി, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്താൻ ഇവർ ഒത്തുകൂടും. എന്നിട്ട് ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഭയങ്കര പോരെന്നറി, എത്ര പോര് നടന്ന്, എല്ലാം ഇവർ കോംപ്രമൈസായില്ലേ? എല്ലാം കോംപ്രമൈസായി. ഇത് നാടകമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുമ്പോൾ എപ്പോഴെല്ലാം ഗവൺമെൻറ് പ്രതിസന്ധിയിലാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എല്ലാ കാര്യത്തിലും പ്രതിരോധത്തിലാണ്. അപ്പോഴാണ് വിഷയം മാറ്റാൻ ഇവർ തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. അത്രയേ ഉള്ളൂ. അതിന് ഞങ്ങൾ യാതൊരു ഗൗരവവും കൊടുക്കുന്നില്ല. അത് ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന, ചിലപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഉണ്ടാവും.